ചിത്രത്തിന്റെ തുടക്കത്തിൽ നല്ല കോരിച്ചെറിയുന്ന മഴയുള്ള ദിവസം. ഒരു വീട്ടിൽ ഒരു ഏട്ടനെയും അനിയനെയും കാണാം. മൂത്തത് ബിൽ, ചെറിയ കുറിപ്പ് ജോർജ്. ബില്ല് ഒരു കടലാസ് തോണി ജോർജിന് നിർമ്മിച്ചു കൊടുക്കുന്നു. അതിൽ ജോർജിന് കൂടുതൽ സന്തോഷമാവുകയും അവൻ കളിച്ചു കളിച്ച് മഴവെള്ളത്തിൽ ഒഴുക്കി കളിക്കാൻ പുറത്തിറങ്ങുന്നു. തോണിയുടെ ഒഴുക്ക് അവനിൽ കൂടുതൽ ഉല്ലാസം ഉണർത്തി. ആ ഓട്ടത്തിനിടെ അവൻ അവിടെ വീഴുകയും ആ തോണി ഒഴുകി ഒഴുകി പോയി നേരെ ഡ്രെയിനേജിൽ വീഴുന്നു. അവൻ അവിടെ പോയി ആ ഡ്രെയിനേജിലേക്ക് എത്തി നോക്കുന്നു. പെട്ടെന്ന് ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നു. അത് കണ്ടവൻ ഭയപ്പെടുകയും അന്നേരം ആ രൂപം സംസാരിക്കാൻ തുടങ്ങി. ഹേയ്, പേടിക്കേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. എന്റെ പേര് പെന്നിവേസ്. നിനക്ക് ബലൂൺ വേണോ? അപ്പോൾ ജോർജ് പറയുന്നു, എനിക്കതൊന്നും വേണ്ട, എന്റെ തോണി മാത്രം മതി. അന്നേരം, ശരി, എങ്കിൽ ഇന്നാ പിടിച്ചോ നിന്റെ തോണി. അങ്ങനെ ജോർജ് ആ തോണി എടുക്കാൻ കൈ നീട്ടുന്നു. എന്നാൽ പെന്നിവേസ് ജോർജിന്റെ കൈ ആർത്തിയോടെ കടിക്കുന്നു. ഒരുപാട് കൂർത്ത വൃത്തികെട്ട പല്ലുകളുള്ള ആ രൂപം അതികൊടൂരമായിരുന്നു. അവന്റെ കൈ കടിച്ച് മുറിച്ചെടുക്കുകയും വേദനയാൽ വീണു പുളഞ്ഞ ജോർജിനെ ആ ഡ്രെയിനേജിലേക്ക് വലിച്ചോണ്ട് പോകുന്നു. ഇനിയാണ് ആരംഭിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു സ്കൂൾ കാണാം. ഈ കുറിപ്പുകളൊക്കെ ബില്ലിന്റെ ഫ്രണ്ട്സ് ആണ്, റിച്ചി, സ്റ്റാൻലി, എബി. മറ്റൊരു വശത്ത് ഇവന്റെ പേര് ഹെൻറി. ഹെൻറിയുടെ ഗ്യാങ് പോലെ തന്നെ ഗേൾസിലും ഒരു ഗ്യാങ് ഉണ്ട്. അവരും ഒരു പെൺകുട്ടിയെ റാഗിങ് ചെയ്യുകയാണ്. ആ പെണ്ണിന്റെ പേര് ബെവർലി. സ്കൂളിൽ മാത്രമല്ല റാഗിങ് നടക്കാറ്. ആ നാട് തന്നെ അപകടകരമായ നാടാണ്. ഡെറി എന്ന ഗ്രാമം രാത്രി 7 മണി മുതൽ ലോക്ക്ഡൗൺ ആണ്. കാരണം രാത്രിയായാൽ ഒരുപാട് ക്രൂരതകൾ, കൊലപാതകങ്ങളൊക്കെ നടക്കുന്നതിനാൽ. അങ്ങനെ ഒരു ദിവസം ബെറ്റി എന്നൊരു സ്കൂൾ സ്റ്റുഡൻറ്റിനെ കാണാതായിരിക്കുകയാണ്. അതിൻ്റെ അന്വേഷണം നടക്കുകയാണ്. സ്കൂൾ സമ്മർ വെക്കേഷൻ ആരംഭിച്ചു. അതിനാൽ ഈ വെക്കേഷനിൽ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ബില്ല് പറയുന്നു, നമുക്ക് ബാരൻസിൽ പോകാം. ബാരൻസ് എന്താണെന്ന് വെച്ചാൽ നാട്ടിലുള്ള ചപ്പ് ചവർ വേസ്റ്റ് വെള്ളം ഒക്കെ ഡ്രെയിനേജ് വഴി പോയി വീഴുന്ന സ്ഥലമാണ്. ചങ്ങായി അതെന്തിനാണ് അവിടെ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, എന്റെ അനിയൻ ജോർജിനെ കാണാതായിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. എന്റെ സംശയം ശരിയാണെങ്കിൽ അവൻ ഡ്രെയിനേജിൽ വീണിട്ടുണ്ടാകും. അവൻ ഒഴുകി ഒഴുകി ബാരൻസ് പരിസരത്ത് ഉള്ളതിനാൽ തൽക്കാലം റാഗിങ് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നു. ആ സ്കൂളിലേക്ക് പുതുതായി ബെൻ എന്നൊരു പയ്യൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. കാണാൻ ഉണ്ടപ്പക്രുവിനെ പോലെ ഉള്ളതിനാൽ അവനെ എല്ലാവരും കളിയാക്കിയെങ്കിലും ബെവർലി അവനോട് കൂട്ടുകൂടി, നീ പേടിക്കണ്ട, ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയുമ്പോൾ ബെന്നിന്റെ മനസ്സിൽ ലെഡ് പൊട്ടി. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോകുന്നു. ബിൽ വീട്ടിലെത്തുമ്പോൾ അവന്റെ അച്ഛൻ ദേഷ്യപ്പെടുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ എത്ര തവണ ജോർജിനെ മരിച്ചതാണെന്ന് പറഞ്ഞെങ്കിലും ബില്ലിന് അത് വിശ്വാസമില്ല. ജോർജ് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നാണ് അവൻ പറയുന്നത്. ഞാനത് തെളിയിച്ച് കാണിക്കാം എന്ന് പറഞ്ഞ് അവൻ നിർമ്മിച്ച ഡ്രെയിനേജിന്റെ ബ്ലൂ പ്രിന്റ് ഡെമോ കാണിക്കുന്നു. എന്നിട്ട് പറയുന്നു, എല്ലാ ഡ്രെയിനേജ് വേസ്റ്റും ചെന്നെത്തുന്ന ഒരിടം ഉണ്ട്, അതാണ് ബാരൻസ്. അവിടെ ജോർജ് ചെന്ന് വീണ് കുരുങ്ങിക്കിടക്കുന്നുണ്ടാകും. ഞങ്ങൾ അവിടെ പോയാൽ ജോർജിനെ കണ്ടെത്താൻ കഴിയും. എന്നാൽ അവന്റെ അച്ഛൻ പറയുന്നു, നിനക്ക് പ്രാന്താണോടാ, ഇത്രയും നാൾ അവൻ എങ്ങനെയാ അതിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ തന്നെ ജീവനോടെ ഉണ്ടാകുന്നത്? അവന്റെ കാര്യം ഓർത്ത് ഇതുവരെ വിഷമം മാറിയിട്ടില്ല. നീ പിന്നെയും ഞങ്ങളുടെ വിഷമം കൂട്ടണ്ട എന്ന് പറഞ്ഞ് പോകുന്നു. ഈ സമയത്ത് മൈക്ക് എന്നൊരു പയ്യനെ കാണാം. ഫ്രീ ടൈമിൽ സൈഡ് ബിസിനസ് ചെയ്യുന്നു. അന്നേരം ഹെൻറിയുടെ ഗ്യാങ് പോകുന്നത് കണ്ട് അവൻ പേടിച്ച് പമ്മി പമ്മി പോകുന്നു. കാരണം ഇവനെയും ഒരു തവണ ഹെൻറി ഗ്യാങ് റാഗിങ് ചെയ്തിരുന്നു. അതിൻ്റെ ചൂട് അവൻ മറന്നിട്ടില്ല. അങ്ങനെ മറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ ഒരു ഡോർ കാണുകയും പെട്ടെന്ന് അകത്ത് തീ കത്തുകയും കുറച്ച് കൈകൾ പുറത്ത് വന്ന് വേദനയോടെ രക്ഷിക്കണേ എന്ന് നിലവിളിക്കുന്നതായി മൈക്ക് കാണുന്നു. അവൻ പേടിച്ച് നിൽക്കുന്നു. പെട്ടെന്ന് ആ ഡോർ ഓപ്പൺ ആവുന്നു. അകത്ത് പെന്നിവേസ് അവനെ എന്ന് പറഞ്ഞ് പോകുന്നു. ഈ സമയത്ത് സ്റ്റാൻലി എന്ന പയ്യനെ കാണാം. അവൻ്റെ അച്ഛൻ സ്റ്റാൻലിയെ പള്ളിയിലെ അച്ഛനാക്കാനാണ് ആഗ്രഹം. എന്നാൽ സ്റ്റാൻലിക്ക് പള്ളിയിലെ അച്ഛനാവാൻ ആഗ്രഹമില്ല, കുട്ടികളുടെ അച്ഛനാവാനാണ് ആഗ്രഹം. അങ്ങനെ അവൻ കൊടുത്ത ബൈബിൾ വായിച്ച് അത് കൊണ്ടുവെക്കാൻ പോകുന്നു. എന്നാൽ ആ റൂമിൽ ഒരു ചിത്രം ഉണ്ട്, ഒരു രൂപം. സ്റ്റാൻലിക്ക് അതിനെ പേടിയാണ്. അങ്ങോട്ട് നോക്കാതെ കൈമറച്ച് പിടിച്ച് നടക്കുന്നു. ശേഷം ബുക്ക് വെക്കുമ്പോൾ ആ ഫോട്ടോ വീഴുന്ന ശബ്ദം കേൾക്കുന്നു. ആ വീണ ഫോട്ടോ അവൻ എടുത്തു വെക്കാൻ നോക്കുന്നു. ചുമരിൽ വച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, ആ ഫ്രെയിമിൽ ഉണ്ടായിരുന്ന രൂപം കാണാനില്ല. അതോടെ സ്റ്റാൻലിയുടെ ഭയം കൂടി കൂടി വന്നു. പെട്ടെന്ന് പുറകിൽ ഫ്രൂട്ട്സ് താഴെ വീഴുന്ന ശബ്ദം കേൾക്കുന്നു. അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഫോട്ടോയിലുണ്ടായിരുന്ന ആ രൂപം അവൻ കാണുകയും പേടിച്ച് മൂത്രമൊഴിച്ച് നിൽക്കുന്ന സ്റ്റാൻലിയെ ആ രൂപം കടിക്കാൻ വരുന്നു. അവൻ ഭയന്ന് വിറച്ച് ഓടി രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെ ഒടുവിൽ ബില്ലിയും ഫ്രണ്ട്സും ബാരൻസിലേക്ക് യാത്ര തുടങ്ങി.
അവർ പോകുന്നത് ലൈബ്രറിയിൽ ഇരുന്നു കൊണ്ട് ബെൻ കാണുകയാണ്. അവന് ഫ്രണ്ട്സ് ഇല്ലാത്തതിനാൽ സങ്കടപ്പെടുകയും ആ നാടിനെ കുറിച്ച് റിസർച്ച് ചെയ്യുകയാണ്. അതേപോലെ ബെവർലിയോടുള്ള പ്രണയം ഒരു കവിത പോലെ എഴുതി പോസ്റ്റ് വഴി അയക്കാനുള്ള പ്ലാനാണ്. അവിടെ ഒരു ബുക്ക് കിട്ടുന്നു. അതിൽ ആ നാടിനെ കുറിച്ചുള്ള ചരിത്രം അവന് മനസ്സിലാവുന്നു. ആ ബുക്കിൽ ഒരുപാട് കൊലപാതകങ്ങളും പേടിപ്പെടുത്തുന്ന വാർത്തകളുമാണുള്ളത്. എല്ലാ പേജിലും ഒരേ പിക്ചർ അവൻ ശ്രദ്ധിക്കുന്നു. അതിൽ ഒരു മരത്തിൽ ഒരാളുടെ തല മാത്രം വെട്ടിവെച്ചത് അവൻ കാണുകയും പേടിച്ച് പുസ്തകം ക്ലോസ് ചെയ്യുന്നു. അന്നേരം അവിടേക്ക് ഒരു ബലൂൺ പറന്നു വരുന്നത് ബെൻ കാണുന്നു. യഥാർത്ഥത്തിൽ അത് പെന്നി വൈസിന്റെ ബലൂൺ ആണ്. ആ ബലൂൺ ഉണ്ടെങ്കിൽ അവിടെ പെന്നി വൈസ് ഉണ്ടെന്നാണ് അർത്ഥം. അങ്ങനെ ബെൻ ആ ബലൂണിന്റെ പുറകിലൂടെ പോകുന്നു. പോയി പോയി ബേസ്മെന്റിൽ എത്തുന്നു. പെട്ടെന്ന് അതിലൂടെ ഒരുത്തൻ നടന്നു വരുന്നു. എന്നാൽ അതിന് തല ഉണ്ടായിരുന്നില്ല. ബെൻ പേടിച്ച് അവിടുന്ന് ഓടാൻ ശ്രമിക്കുന്നു. അവിടെ പെന്നി വയസ്സ് ഉണ്ടായിരുന്നു. കൊലവെറിയോടെ ബെന്നിനെ ആക്രമിക്കാൻ വന്നെങ്കിലും ഭാഗ്യത്തിന് അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. എന്നാൽ പുറത്ത് എത്തിയ ബെന്നിനെ ഹെൻറിയും ഗാങ്ങും പിടികൂടുകയും അവനെ റാഗിങ് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ വയറ്റിൽ പിച്ചാത്തി വെച്ച് കീറാൻ തുടങ്ങി. വേദന സഹിക്കാൻ വയ്യാതെ ബെൻ ഹെൻറിയുടെ നെഞ്ചിലേക്ക് നോക്കി ചവിട്ടുന്നു. അവനവിടെ വീഴുകയും ബെൻ പുറകോട്ട് വീഴുന്നു. അതൊരു കൊക്കയായിരുന്നു. അവൻ ഉരുണ്ടുരുണ്ട് പോകുന്നു. ഹെൻറിയുടെ പിച്ചാത്തി അവിടെ മിസ്സായതിനാൽ അന്വേഷിക്കുന്നു. ആ പിച്ചാത്തി അവൻ്റെ അച്ഛൻ്റെതായിരുന്നു. അത് തിരിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടും എന്നതിനാൽ ഈ സമയത്ത് ബില്ലിയും ഗാങ്ങും ബാരൻസിൽ എത്തിയിട്ടുണ്ട്. ബില്ലിയും റിച്ചിയും ആ തുരങ്കം പോലത്തെ സ്ഥലത്ത് കയറി ജോർജിനെ അന്വേഷിക്കുകയാണ്. ബാക്കിയുള്ളവർ പുറത്തു നിൽക്കുകയാണ് പേടിച്ചിട്ട്. അന്നേരം ബില്ലിന് ഒരു ഷൂ കിട്ടുന്നു. അത് ജോർജിൻ്റെതല്ല, കാണാതായ ബെറ്റി എന്ന പെൺകുട്ടിയുടേതായിരുന്നു. പെട്ടെന്ന് പുറകിൽ ഒരു ശബ്ദം. കാര്യം എന്താണെന്ന് വെച്ചാൽ ബെൻ അവിടെ ഉരുണ്ടുരുണ്ട് വീഴുന്നു. ഹെൻറി ഗാങ്ങിൽ നിന്നും രക്ഷപ്പെട്ടു വന്നതാണ്. അവന് കാര്യമായ പരിക്ക് പറ്റിയതിനാൽ മരുന്ന് വെച്ച് കെട്ടാൻ അവരവിടുന്ന് തിരിച്ചു പോകുന്നു. ഈ സമയത്ത് ബെന്നിനെ പിന്തുടർന്ന് ഹെൻറി ഗാങ്ങിലെ ഒരുത്തൻ വരുന്നു. അവൻ ആ ഡ്രൈനേജിന്റെ അകത്ത് പതുക്കെ പോകുന്നു. ഹേയ് ബെൻ, നീ എവിടെ ഒളിച്ചിരുന്നാലും നിന്നെയും കൊണ്ടേ ഞാൻ പോകും എന്നും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പെട്ടെന്ന് അവൻ്റെ മുമ്പിലേക്ക് കുറച്ച് പ്രേതങ്ങൾ വരുന്നു. അവൻ അത് കണ്ട് പേടിച്ച് ഓടാൻ നോക്കുമ്പോൾ അവനെ ആരോ ബ്ലോക്ക് ചെയ്യുന്നു. എന്നാൽ അത് മറ്റാരുമായിരുന്നില്ല, പെന്നി വൈസ് ആയിരുന്നു. ആ രൂപം അവൻ്റെ മുമ്പിലേക്ക് കൊലച്ചിരിയുമായി വന്ന് അവനെയും കാലാപുരിക്ക് അയക്കുന്നു. ബില്ലിയും ഗാങ്ങും മെഡിക്കൽ ഷോപ്പിൽ എത്തുന്നു. എന്നാൽ മരുന്ന് വാങ്ങിക്കാനുള്ള പൈസ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അന്നേരം അവിടേക്ക് ബെവർലി വരികയും അങ്ങനെ പ്ലാൻ പ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ അതിനുശേഷം ബെന്നിന് മരുന്ന് വെച്ച് കഴിഞ്ഞ് ബില്ല് ബെവർലിയോട് ചോദിക്കുന്നു, നാളെ ഞങ്ങൾ ക്വാറിയിൽ പോയി കുളിക്കാൻ പ്ലാൻ ഉണ്ട്, നീ വരുന്നോ? എന്നാൽ ബെവർലി, ഇല്ല, എനിക്ക് നാളെ ഫ്രീ ടൈം ഇല്ല എന്നും പറഞ്ഞ് പോകുന്നു. ബെവർലിയുടെ വീട്ടിൽ ബെവർലിക്ക് അവളുടെ അച്ഛനെ തീരെ ഇഷ്ടമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബെവർലിയെ സെക്ഷ്വലി ഹറാസ്മെൻറ്റ് ചെയ്യുന്നതിനാലാണ്. അവളുടെ തലമുടി പിടിച്ച് നിന്നതിനാൽ അവൾ ആ തലമുടി തന്നെ വെട്ടിക്കളയുന്നു. അത്രയ്ക്കും വെറുപ്പാണ് ആ മനുഷ്യനോട്. അങ്ങനെ പിറ്റേ ദിവസം അവർ കുളിക്കാനായി ക്വാറിയിലേക്ക് പോകുന്നു. മുകളിൽ നിന്നും താഴെ ചാടാനാണ് പ്ലാൻ. എന്നാൽ ആരാദ്യം ചാടും എന്ന കൺഫ്യൂഷനിൽ ഭയന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് പുറകിൽ ഒരു ഒച്ച കേൾക്കുന്നു. അത് ബെവർലി ആയിരുന്നു. അവളും വന്ന് ഒറ്റച്ചാട്ടം. അവൾ വരില്ല എന്ന് ചുമ്മാ പറഞ്ഞതാണെന്ന് അവർക്ക് മനസ്സിലായി. എന്നാലും അവളുടെ ധൈര്യം കണ്ടോ? നമ്മൾ ആൺകുട്ടികൾക്ക് ഇതൊരു അപമാനമാണ്. അങ്ങനെ ഓരോരുത്തരും കുതിച്ചു ചാടി എൻജോയ് ചെയ്ത് കുളിക്കുന്നു. അതിനുശേഷം ബെവർലി സുഖിച്ചു കിടക്കുന്നത് കണ്ട് കൗതുകത്തോടെയും ഒരു രസത്തോടെ എല്ലാവരും വാ പൊളിച്ച് നോക്കുകയാണ്. അതിനുശേഷം ബെൻ തൻ്റെ കയ്യിലുള്ള പുസ്തകം എല്ലാവർക്കും കാണിക്കുന്നു. അതിൽ ആ നാടിനെ കുറിച്ചുള്ള ഒരുപാട് ചരിത്രമാണുള്ളത്. അതൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി. ശേഷം ബെന്നിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ ബെൻ ശേഖരിച്ചു വെച്ച കാര്യങ്ങൾ കണ്ടപ്പോൾ, ഇതുവരെയായിട്ടും ഇവിടെ താമസിച്ചിട്ട് ഞങ്ങൾക്ക് പോലും മനസ്സിലാവാത്ത കാര്യങ്ങൾ പുറത്തുനിന്ന് വന്ന ബെന്നിന് മനസ്സിലായി. ഡെറി എന്ന ഗ്രാമത്തിൻ്റെ ചരിത്രത്തിലേക്ക് പോയാൽ ആദ്യം ഈ ഗ്രാമം കാട് പിടിച്ച ഗ്രാമമായിരുന്നു. 91 പേർ ചേർന്നാണ് കാട് വെട്ടി ഡെറി എന്ന ഗ്രാമം ഉണ്ടാക്കിയത്. എന്നാൽ ഒരു നാൾ പെട്ടെന്ന് 91 പേരെയും കാണാതായി. പോലീസ് എത്ര അന്വേഷിച്ചിട്ടും കണ്ടെത്താനായില്ല. എന്നാൽ ബെൻ റിസർച്ച് ചെയ്ത് ഒരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. ഒരു രക്തക്കറകളുള്ള വസ്ത്രങ്ങൾ ഒരു കിണറ്റിൽ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പെട്ടെന്ന് ബില്ല് ചോദിക്കുന്നു, ആ കിണർ എവിടെയാണുള്ളത്? അപ്പോൾ ബെൻ പറയുന്നു, എനിക്കെങ്ങനെ അറിയാനാണ്, ഞാൻ ഈ നാട്ടുകാരനേ അല്ല, നിങ്ങൾക്കല്ലേ അറിയേണ്ടത്. ബില്ല് ആ കിണർ തിരക്കിയത് അവൻ്റെ അനിയൻ ജോർജ് തുടക്കത്തിൽ കാണാതായതല്ലേ, ചിലപ്പോൾ ആ കിണറ്റിലുണ്ടെങ്കിലോ എന്ന് കരുതിയാണ്. അങ്ങനെ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് മടങ്ങുന്നു. എബി പോകുന്ന വഴിയിൽ ഒരു ഭാർഗവീ നിലയം കാണുന്നു.
ആ കൊട്ടാരം എബിക്ക് കൂടുതൽ ഭയം തോന്നിക്കുന്നതിനാൽ ശ്രദ്ധിക്കാതെ മതിരി നടക്കുന്നു. പെട്ടെന്ന് അവന്റെ കയ്യിലുണ്ടായിരുന്ന വിറ്റാമിൻ ഗുളികൾ നിലത്ത് ചിതറി വീണത് എടുക്കാൻ ശ്രമിക്കുന്നു. പേടിച്ച് ഓടി ഓടി ആ കൊട്ടാരത്തിന്റെ പുറകുവശത്തു കൂടി ഓടുന്നു. പെട്ടെന്ന് അവിടെ വീഴുകയും എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ ഒരുപാട് ബലൂൺ പിടിച്ചുകൊണ്ട് പെന്നി വയസ് ഉണ്ടായിരുന്നു. അവൻ പറയുന്നു, ഹേയ് ബലൂൺ വേണോ, ഇങ്ങോട്ട് വാ. എബി പേടിച്ച് നിൽക്കെ പെട്ടെന്ന് പെന്നി വയസ് അപ്രത്യക്ഷമാവുന്നു. മറ്റൊരിടത്ത് ബെവർലിക്ക് ബെൻ അയച്ച ലെറ്റർ കിട്ടുന്നു. എന്നാൽ അവൾ വിചാരിക്കുന്നു ഇത് ബില്ല് അയച്ചതായിരിക്കും. അങ്ങനെ ബില്ലിനോട് ബെവർലിക്ക് പ്രണയം തോന്നാൻ തുടങ്ങി. ശേഷം അവൾ റെസ്റ്റ് റൂമിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുന്നു, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ എന്ന്. അത് ആരാണെന്ന് കൗതുകത്തോടെ സിങ്കിലേക്ക് നോക്കുന്നു. ശേഷം സിങ്കിന്റെ അടപ്പ് എടുത്ത് നോക്കുമ്പോൾ രക്തക്കറയോടുകൂടിയ മുടി കാണുന്നു. ഇതെന്താ സംഭവം എന്ന് ആലോചിച്ച് നിൽക്കെ മുടി അവളെ ചുറ്റി വലിക്കാൻ തുടങ്ങി. അവൾ അലറിക്കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പെട്ടെന്ന് അവിടെ ബ്ലാസ്റ്റായി രക്തം ചിതറിതെറിച്ച് ഒരു രക്തക്കാഹളം സൃഷ്ടിക്കുന്നു. ബെവർലിയുടെ അലർച്ച കേട്ടിട്ട് അവളുടെ അച്ഛൻ അവിടേക്ക് വരുന്നു. എന്നാൽ മറ്റൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് അവിടെ രക്തം ഒന്നും കാണുന്നില്ല, മൊത്തം ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത്. മറ്റൊരിടത്ത് ബില്ലിൻ്റെ വീട്ടിൽ ബില്ല് തൻ്റെ അനിയനെ ജോർജിനെ ഭയങ്കരമായി മിസ് ചെയ്യുന്നു. പെട്ടെന്ന് ജോർജിന്റെ ശബ്ദം ബേസ്മെന്റിൽ നിന്നും കേൾക്കുന്നു. ആശ്ചര്യത്തോടെ ബില്ല് ബേസ്മെന്റിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ മൊത്തം വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അതേപോലെ ജോർജ് അവിടെ നിൽക്കുകയും അവൻ പറയുന്നു, നീ എന്താ എന്നെ അന്വേഷിച്ച് വരാത്തത് എന്നും പറഞ്ഞ് കരയുന്നു. അന്നേരം ജോർജിന്റെ മുഖം മാറാൻ തുടങ്ങി. വികൃതമായി പ്രേതത്തെ പോലെയാവുകയും താഴെ പെന്നി വയസ്സ് നിൽപ്പുണ്ടായിരുന്നു. ബില്ലി അത് കാണുകയും പെന്നി വയസ്സ് ബില്ലിയെ പിടികൂടാൻ ഓടി വരുന്നു. ബില്ലി ഒരു വിധത്തിൽ അവിടുന്ന് ഭയന്ന് ഓടി രക്ഷപ്പെടുന്നു. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഒത്തുചേരുന്നു. അപ്പോൾ ബെവർലി ഇന്നലെ നടന്ന കാര്യങ്ങൾ പറയുകയും എല്ലാവരും അവളുടെ വീട്ടിൽ പോയി നോക്കുമ്പോൾ അവർക്ക് അവിടെ മൊത്തം രക്തക്കറ കാണുന്നു. എല്ലാവരും വളരെ ഭയത്തോടെയും കൗതുകത്തോടെയും നോക്കി നിൽക്കുകയും ശേഷം അവിടെ മൊത്തം ക്ലീൻ ചെയ്യുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ബെവർലി ബില്ലിനോട് സംസാരിക്കുന്നു. പോസ്റ്റ് വഴി കിട്ടിയ ലെറ്ററിന്റെ കാര്യം ചോദിക്കുമ്പോൾ ബില്ലിന് എന്താണെന്ന് മനസ്സിലായില്ല. കാരണം ആ ലെറ്റർ അയച്ചത് ബെൻ ആണല്ലോ. ഒന്നും അറിയാത്തവനെ പോലെ നിൽക്കുമ്പോൾ ബെവർലിക്ക് മനസ്സിലാവുന്നു ആ ലെറ്റർ ബില്ല് അയച്ചത് അല്ല എന്ന്. എന്നാലും ബെവർലിക്ക് ബില്ലിനോട് പ്രേമം തോന്നിത്തുടങ്ങി. എന്നാൽ ഇതെല്ലാം അണ്ടിപോയ അണ്ണാനെ പോലെ പാവം ബെൻ അവിടെ നിന്ന് കാണുകയാണ്. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് മടങ്ങുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഉണ്ടായ അനുഭവം പരസ്പരം ഷെയർ ചെയ്യുന്നു. പെട്ടെന്ന് അവിടെ ഒരു സൈക്കിൾ വീണ് കിടക്കുന്നത് കാണുകയും തൊട്ടടുത്ത് ഹെൻറിയുടെ കാറും കാണുന്നു. അവരവിടെ ചെന്ന് നോക്കുമ്പോൾ മൈക്കിനെ ഹെൻറിയുടെ ഗ്യാങ് ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. അത് കണ്ട് നിൽക്കാനാവാതെ ബില്ലിയുടെ ഗ്യാങ് എല്ലാവരും ചേർന്ന് കയ്യിൽ കിട്ടിയ കല്ലെടുത്ത് എറിഞ്ഞ് ഹെൻറിയുടെ ഗ്യാങ്ങിനെ ആക്രമിക്കുന്നു. ഹെൻറി നിലത്ത് വീണെങ്കിലും അവന് ബില്ലിയോട് കൂടുതൽ പക തോന്നുകയാണ്. പിറ്റേ ദിവസം എല്ലാവരും ഒത്തുചേർന്ന് ചർച്ചയിൽ ഏർപ്പെടുന്നു. ബെൻ പറയുന്നു, നിങ്ങൾക്കാർക്കെങ്കിലും പെന്നി വയസ്സിനെ കുറിച്ച് അറിയുമോ? ഓരോ 27 വർഷം കൂടുമ്പോൾ ഒരു തവണ വന്ന് ചെറിയ കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകും എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ എല്ലാവരും അവരവർക്ക് ഉണ്ടായ അനുഭവം ഓർക്കുന്നു. ശേഷം ബില്ലിൻ്റെ വീട്ടിൽ പോയി ഗൂഢാലോചന നടത്തുന്നു, എങ്ങനെയെങ്കിലും പെന്നി വയസ്സിനെ പിടികൂടണം എന്ന്. അങ്ങനെ പ്രൊജക്ടർ വെച്ച് ഡയറി എന്ന ഗ്രാമത്തിൻ്റെ ലൊക്കേഷൻ റൂട്ട് എല്ലാം പരിശോധിക്കുകയും രക്തക്കറയുള്ള കിണർ എവിടെയാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. ഒരു കരിഞ്ഞുണങ്ങിയ കെട്ടിടത്തിലാണ് ആ കിണറുള്ളത്. പെട്ടെന്ന് ആ പ്രൊജക്ടർ ഓട്ടോമാറ്റിക്കായി വേറെ കുറച്ച് ഫോട്ടോസ് കാണിക്കുന്നു. അത് ബില്ലിയുടെ ഫാമിലി ഫോട്ടോസ് ആയിരുന്നു. അതേപോലെ പെട്ടെന്ന് പെന്നി വയസ്സിൻ്റെ ഫോട്ടോയും വരുന്നു. അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയം തോന്നുകയും പേടിച്ച് ആ പ്രൊജക്ടർ തന്നെ ഉടച്ച് കളയുന്നു. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ പെന്നി വയസ്സ് പുറത്തു വരുന്നതായി എല്ലാവർക്കും തോന്നുന്നു. അന്നേരം ബെൻ ഡോർ ഓപ്പൺ ചെയ്യുകയും അത് അവിടുന്ന് പോകുന്നു. അതോടെ എല്ലാവർക്കും ആശ്വാസമാവുകയും ബെവർലി ബെന്നിനോട് താങ്ക്സ് പറഞ്ഞിട്ട് ബില്ലിനെ കെട്ടിപ്പിടിക്കുന്നു. ഇത് കണ്ട ബെന്നിന് കൂടുതൽ വിഷമമാവുന്നു. ശേഷം ബില്ല് പറയുന്നു, നമുക്ക് പെട്ടെന്ന് ആ കിണറുള്ള സ്ഥലത്തേക്ക് പോകാം. എന്നാൽ ഇപ്പോൾ ഉണ്ടായ സംഭവത്തിൽ തന്നെ കിളി പോയ എല്ലാവരും അവനെ തന്നെ തുറച്ചു നോക്കുന്നു. നിനക്ക് ഇതിന് എങ്ങനെ സാധിക്കുന്നുടാ, നീ മനുഷ്യൻ തന്നെയാണോ? പേടിച്ച് ഇവിടെ കയ്യും കാലും വിറച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. എന്നാൽ ബില്ല് പറയുന്നു, ശരി നിങ്ങൾ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പോകും, എനിക്ക് പേടിയില്ല എന്നും പറഞ്ഞു പോകുന്നു. അപ്പോൾ ബാക്കിയുള്ളവർ പുറകെ വന്ന് അവനെ തടയാൻ ശ്രമിക്കുന്നു. അപ്പോൾ ബില്ല് പറയുന്നു, എൻ്റെ അനിയനെ എനിക്ക് കണ്ടെത്തണം, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ നേരിടും, നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുമെങ്കിൽ വരാം, ഒരാൾ പുറത്ത് നിന്നാൽ മതി, ബാക്കി എല്ലാവരും വാ. ആരാ പുറത്ത് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കണ്ടോ, എല്ലാവരും കൈപോക്കുന്നു. ശേഷം റിച്ചിയും എബിയും ബില്ലിയും മാത്രമേ അകത്ത് കടക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും പേടിച്ച് പുറത്ത് നിൽക്കുന്നു. റിച്ചി അവിടെ ഒരു പോസ്റ്റർ കാണുന്നു. അതിലുള്ളത് റിച്ചിയെ കാണാനില്ല എന്നാണ്. അത് കണ്ട് റിച്ച് പേടിച്ച് കരയാൻ തുടങ്ങി. അന്നേരം അവിടെ കാണാതായ ബെറ്റി എന്ന പെൺകുട്ടി
അവശയായി കിടക്കുന്നത് കാണുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവളെ ആരോ വലിച്ചോണ്ട് പോകുന്നു. അതിന്റെ പിന്നാലെ അല്പം ഇരുട്ടുള്ള വഴിയിലൂടെ അവർ ഫോളോ ചെയ്ത് പോകുന്നു. എന്നാൽ മൂന്ന് പേരും സ്പ്ലിറ്റ് ആവുകയും എബി പേടിച്ചു നിൽക്കെ അവന്റെ പുറകിലൂടെ ഒരു രൂപം വന്ന് അവനെ തൊടുകയും അത് കണ്ടു നിന്ന എബി പേടിച്ച് ബോധം കെട്ട് താഴേക്ക് വീഴുന്നു. മറ്റൊരു വശത്ത് റിച്ച് ഒരു റൂമിൽ എത്തുന്നു. അവിടെ ഒരുപാട് പാവക്കുട്ടികൾ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ശവപ്പെട്ടി ഓപ്പൺ ആവുകയും അതിൽ നിന്നും പെന്നി വയസ്സ് പുറത്തു വരികയും നേരെ റിച്ചിയെ കടിച്ചു കീറാൻ കൊല്ലവെറിയോടെ വരുന്നു. റിച്ചിയുടെ ബോധം പോകാനായ അവസ്ഥയിൽ പെട്ടെന്ന് ബില്ലി വന്ന് അവനെ അവിടുന്ന് രക്ഷപ്പെടുത്തി ഡോർ അടക്കുന്നു. നേരത്തെ ബോധം കെട്ടു വീണ എബി ഉണരുകയും ആ സ്ഥലത്ത് അവന്റെ മുമ്പിലേക്ക് പെന്നി വയസ്സ് കുണുങ്ങിക്കുണുങ്ങി വരുന്നു. റിച്ചിയും ബില്ലിയും ഓടുമ്പോൾ മുമ്പിൽ മൂന്ന് ഡോർ കാണുന്നു. ഒന്നാമത്തെ ഡോർ ഓപ്പൺ ചെയ്ത് അകത്ത് കടക്കുന്നു. എന്നാൽ അവിടെ അവർ ആ കാഴ്ച കാണുന്നു. ബെറ്റിയുടെ പകുതി ശരീരം കെട്ടി തൂക്കിയിട്ടുണ്ട്. അത് കണ്ട് പേടിച്ച് അവർ പുറത്ത് വരുന്നു. ശേഷം ബില്ല് പറയുന്നു, ഡാ ആ പെന്നി വയസ്സ് നമ്മളെ പേടിപ്പിക്കാനാണ് നോക്കുന്നത്. നമ്മൾ ഒരിക്കലും പേടിക്കാൻ പാടില്ല. എന്ത് സംഭവിച്ചാലും ധൈര്യത്തോടെ നിൽക്കണം. അങ്ങനെ അവർ ഡോർ ഓപ്പൺ ചെയ്യുന്നു. അവിടെ എബിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന പെന്നി വയസ്സിനെ കാണുന്നു. അവരെ കണ്ട പെന്നി വയസ്സ് അവരുടെ നേർക്ക് തിരിയുന്നു. രണ്ടുപേരും എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ബെവർലി ഒരു കമ്പിപ്പാരയുമായി വന്ന് പെന്നി വയസ്സിന്റെ കണ്ണിലിട്ട് കുത്തുന്നു. എല്ലാരും ഒരുമിച്ച് നിന്ന് ആക്രമിക്കാൻ തുടങ്ങി എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം പെന്നി വയസ്സ് അവിടെ ഇരുട്ടിൽ മറയുന്നു. ശേഷം എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവാം എന്ന് കരുതി പുറത്തു കടക്കുന്നു. അവിടെ എബിയുടെ അമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മ കലിപ്പിലാണ്. ഇവിടെ കറങ്ങി നടക്കരുതെന്ന് പറഞ്ഞതല്ലേ, നീ വാ നിനക്കുള്ളത് വീട്ടിൽ വെച്ച് തരാം എന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുന്നു. അതിനുശേഷം ഓരോരുത്തരും വഴക്കിടാൻ തുടങ്ങി. നമുക്ക് ഇവിടെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം. എല്ലാം ബില്ലി കാരണമാണ്. ബില്ലി പറയുന്നു, ഇത് അത്ര പ്രശ്നം നിറഞ്ഞ സംഭവം ഒന്നും അല്ല. ആ പെന്നി വയസ്സ് എല്ലാവരെയും പേടിപ്പിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്യുന്നതാണ്. നമ്മൾ ധൈര്യത്തോടെ നിന്നാൽ കുഴപ്പം ഉണ്ടാവില്ല, നമുക്ക് പോരാടാം. അത് കേട്ടപ്പോൾ അവർ പറയുന്നു, എന്ത് പോരാടാനോ? നീ എന്ത് പ്രാന്താടാ പറയുന്നത്? അതിൻ്റെ രൂപം കണ്ടിട്ട് തന്നെ പോരാടാൻ പോയിട്ട് അതിൻ്റെ മുമ്പിൽ നിൽക്കാൻ പോലും പറ്റില്ല. നീ നിന്റെ അനിയനെ രക്ഷിച്ചാൽ മതി, ഞങ്ങൾ ജീവൻ കളയാൻ തയ്യാറല്ല എന്നും പറഞ്ഞ് എല്ലാവരും സ്പ്ലിറ്റായി പോകുന്നു. മറ്റൊരിടത്ത് ഹെൻറിയുടെ വീട്ടിൽ ഹെൻറി നല്ല കട്ട കലിപ്പിലാണുള്ളത്. കാരണം നേരത്തെ ബില്ലിയുടെ ടീം ആക്രമിച്ചതിനാൽ അതേപോലെ ഹെൻറിയുടെ അച്ഛൻ അവനെ കളിയാക്കുകയും ചെയ്യുന്നു. നിന്നെ വളർത്തുന്നതിന് പകരം ഒരു വാഴയെ വെച്ചാൽ മതിയായിരുന്നു, മരപൊട്ടൻ അടിക്കൊണ്ട് വന്നിരിക്കുന്നു. അച്ഛൻ അങ്ങനെ പറഞ്ഞത് അവൻ്റെ ഉള്ളിൽ കൂടുതൽ പക ഉണ്ടാക്കി. അല്പം കഴിഞ്ഞപ്പോൾ അവന് പെന്നി വയസ്സിൻ്റെ ബലൂൺ കാണുകയും ഫോളോ ചെയ്ത് പോയപ്പോൾ കാണാതായ അവൻ്റെ പിച്ചാത്തി കിട്ടുന്നു. എന്നാൽ പെന്നി വയസ്സ് അവൻ്റെ ഉള്ളിൽ ഉള്ള പകക്ക് മൂർച്ച കൂട്ടുന്നു. നിന്റെ അച്ഛനാണ് നിന്റെ ശത്രു, അച്ഛനെ നീ പിച്ചാത്തി കയറ്റി കൊല്ല്. ഹെൻറി നേരെ അച്ഛൻ്റെ അടുത്ത് പോയി പിച്ചാത്തി കയറ്റി കൊലപ്പെടുത്തുന്നു. മറ്റൊരിടത്ത് ബെവർലിയുടെ വീട്ടിൽ ബെവർലിയെ അവളുടെ അച്ഛൻ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. കാരണം ആളൊരു ഞരമ്പ് രോഗിയാണല്ലോ. ബെവർലി ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു പോയി ഒളിച്ചു നിൽക്കുന്നു. എന്നാൽ അവിടെ അച്ഛൻ എത്തുകയും ബെവർലി കയ്യിലുണ്ടായിരുന്ന സാധനം എടുത്ത് അയാളുടെ തലമണ്ടക്ക് തന്നെ അടിച്ചിടുന്നു. ശേഷം അവിടുന്ന് പോകാം എന്ന് കരുതി തിരിയുമ്പോൾ പെട്ടെന്ന് പെന്നി വയസ്സ് വന്ന് അവളെ പിടികൂടുന്നു. ശേഷം ബില്ലി എല്ലാവരോടും സോറി പറഞ്ഞിട്ട് പിണക്കമെല്ലാം മാറ്റണം എന്ന് കരുതി പോകുന്നു. ബെവർലിയുടെ വീട്ടിൽ എത്തിയപ്പോൾ അവളെ കാണാനില്ല. ചുമരിൽ എഴുതിയത് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ബെവർലിയെ പെന്നി വയസ്സ് പിടിച്ചോണ്ട് പോയി എന്ന്. അങ്ങനെ എല്ലാരോടും ബില്ലി കാര്യങ്ങൾ പറയുകയും എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും ബെവർലിയെ അന്വേഷിച്ചു പോകാൻ തുടങ്ങി. അവിടെ എത്തി ടൂൾസ് എല്ലാം റെഡിയാക്കി എന്തു വന്നാലും ധൈര്യത്തോടെ ഒരുമിച്ച് നിൽക്കാം എന്ന് തീരുമാനിക്കുന്നു. ഇതൊക്കെ മറ്റൊരു വശത്ത് നിന്ന് ഹെൻറി കാണുകയാണ്. അച്ഛനെ കൊന്നു, ഇനി അടുത്ത ലക്ഷ്യം ബില്ലിയെയും ടീമിനെയും ആണ്. അങ്ങനെ അവർ അകത്ത് കയറി അന്വേഷിച്ച് ബേസ്മെന്റിൽ ആ സീക്രട്ട് കിണർ കണ്ടെത്തുന്നു. അകത്തേക്ക് ഇറങ്ങാനുള്ള പദ്ധതികൾ ഒരുക്കുന്നു. കിണറ്റിനകത്ത് ബെവർലി ഉണ്ടായിരുന്നു. അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരുപാട് കളിപ്പാട്ടങ്ങളും അതേപോലെ ഒരുപാട് ചെറിയ കുട്ടികളുടെ ഡെഡ് ബോഡികളും കാണുന്നു. ആകെ മൊത്തം വിരണ്ടു നിൽക്കുകയാണ്. ബെവർലി ഇനി എങ്ങനെ രക്ഷപ്പെടാം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ അവിടേക്ക് പെന്നി വയസ്സ് വരികയും അവളെ പിടിച്ച് കടിക്കാൻ വേണ്ടി വാ തുറക്കുന്നു. അന്നേരം വായിൽ വെളിച്ചം വരുന്നത് കാണുകയും ബെവർലിയുടെ കണ്ണ് വെളുത്ത് മാറുകയും മുകളിലേക്ക് പറക്കാൻ തുടങ്ങി. ഓരോരുത്തരായി കിണറ്റിൽ ഇറങ്ങുകയാണ്. അവസാനം മൈക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഹെൻറി വരികയും കിണറ്റിലേക്ക് ഇറങ്ങാൻ ഉപയോഗിച്ച കയർ വലിച്ചെടുക്കുകയും മൈക്കിനെ ഇട്ട് ചാമ്പുന്നു. എന്നാൽ മൈക്ക് ആരാമോൻ
വേദനയും ദേഷ്യവും കൂടി വന്ന് ഹെൻറിയെ തിരിച്ചടിച്ച് ആ കിണറ്റിലേക്ക് വലിച്ചെറിയുന്നു. കിണറ്റിലിറങ്ങിയവർ ഓരോ ഭാഗത്ത് കൂടി നിൽക്കുകയാണ്. മുകളിൽ നിന്നും കാണാൻ കിണർ പോലെ ആണെങ്കിലും അകത്ത് ഓരോ വശത്തേക്കും തുരങ്കം പോലെ നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ പോകുമ്പോൾ സ്റ്റാൻലിയെ കാണാതാവുന്നു. സ്റ്റാൻലി എവിടെയൊക്കെയോ നോക്കി നടന്നതിനാൽ വഴി തെറ്റിയതാണ്. അവൻ ഒരു ഫോട്ടോ കാണുകയും ആ ചിത്രത്തിലുള്ള രൂപം കടിക്കാൻ വരുന്നു. സ്റ്റാൻലി എവിടെ പോയി എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ മുൻപിൽ പെന്നി വയസ്സ് സ്റ്റാൻലിയെ കടിച്ചു തിന്നാൻ നോക്കുകയാണ്. എന്നാൽ എല്ലാരെയും ഒരുമിച്ച് കണ്ടതിനാൽ പെന്നി വയസ്സ് അവിടെ നിന്ന് പോകുന്നു. സ്റ്റാൻലി ഒരു വിധത്തിൽ രക്ഷപ്പെടുന്നു. ബില്ലിക്ക് ആകെ വിഷമമാകുന്നു. ഞാൻ കാരണം എന്റെ ഫ്രണ്ട്സിനെ കൊലക്ക് കൊടുക്കണോ? അങ്ങനെ ബില്ലി ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങി. അന്നേരം ജോർജിനെ അവൻ കാണുകയും അവന്റെ പുറകെ പോകുന്നു. തൊട്ടുപുറകെ എല്ലാവരും ഓടി വരുന്നു. എന്നാൽ അവിടെ വെള്ളത്തിൽ ഒരുപാട് ഡെഡ് ബോഡികൾ കണ്ട് പേടിക്കുന്നു. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നടന്ന് ഒരു വശത്ത് എത്തിയപ്പോൾ അവിടെ ബെവർലി പറന്നു പോകുന്നത് കാണുകയും അങ്ങനെ ഒരു വിധത്തിൽ അവളെ പിടിച്ച് താഴെ ഇറക്കുന്നു. എന്നാൽ അവൾ സൈത്താൻ കൂടിയ പോലെ പെരുമാറുകയും ബെന്നിന് അത് കണ്ട് വിഷമമാകുന്നു. അവളെ പഴയ സ്ഥിതിയിൽ വരാൻ വേണ്ടി കിസ് ചെയ്യുന്നു. എന്നാൽ കാര്യം ഉണ്ടായില്ല. അവസാനം അവൾക്ക് അയച്ച ലെറ്ററിലുള്ള കവിത ബെൻ പാടുന്നു. അത് കേട്ടപ്പോൾ ബെവർലിക്ക് നോർമൽ ആവുകയും ബെന്നാണല്ലേ തനിക്ക് ലെറ്റർ എഴുതിയത് എന്നും മനസ്സിലാവുന്നു. ഈ സമയത്ത് ബില്ലി മാത്രം എന്തോ കണ്ട് നടന്നു പോകുന്നു. അത് ബില്ലിയുടെ അനിയൻ ജോർജ് ആയിരുന്നു. ജോർജ് ബില്ലിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറയുന്നു, ഇത്രയും ദിവസമായിട്ട് ഇപ്പോഴാണോ എന്നെ രക്ഷിക്കാൻ വരുന്നത്? എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോ. ഇത് കേട്ട ബില്ലിന് ഒരു കാര്യം അറിയാം, അത് ജോർജ് ആയിരിക്കില്ല, പെന്നി വയസിന്റെ തന്ത്രമായിരിക്കാം എന്ന്. ശേഷം ബില്ല് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നും പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന റോക്കെടുത്ത് ഷൂട്ട് ചെയ്യുന്നു. ജോർജ് താഴെ വീഴുകയും പെന്നി വയസ്സായി മാറി എഴുന്നേൽക്കുന്നു. എല്ലാവരും അതിനെ വെടിവെച്ച് കൊല്ല് എന്ന് പറഞ്ഞെങ്കിലും അതിൽ ആകെ ഒരു ബുള്ളറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത് ആടിനെ കൊല്ലുന്ന തുപ്പാക്കി ആയിരുന്നു. എന്നാൽ ബില്ല് ധൈര്യം കളയാതെ തുപ്പാക്കി ചൂണ്ടി നിൽക്കുന്നു. ആ ധൈര്യത്തിന് മുന്നിൽ പെന്നി വയസ്സിന്റെ ശക്തി കുറയുകയാണ്. കാരണം മറ്റുള്ളവരുടെ പേടിയാണ് പെന്നി വയസ്സിന്റെ ശക്തി. ആ ബലം വെച്ചാണ് ഓരോരുത്തരെയും ആക്രമിക്കാറ്. പേടിയില്ലാതെ ധൈര്യത്തോടെ നിന്നാൽ പെന്നി വയസ്സിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ബില്ല് മാത്രമാണ് ധൈര്യത്തോടെ ഉള്ളത്. ബാക്കിയുള്ളവർക്ക് ചെറിയ പേടിയുണ്ട്. അതിനാൽ പെന്നി വയസ്സ് ബില്ലിയെ പിടികൂടുകയും ശേഷം പറയുന്നു, ഞാൻ 27 വർഷത്തിൽ ഒരിക്കലേ വരൂ. എനിക്കിപ്പോൾ ബില്ലിയെ വേണം. നിങ്ങൾ ഓടിപ്പോയിക്കോ, ഞാൻ ഒന്നും ചെയ്യില്ല. നിങ്ങൾ എന്നെ എതിർക്കാനാണ് ഭാവമെങ്കിൽ എല്ലാത്തിനെയും ഞാൻ കടിച്ചു കീറും. അപ്പോൾ റിച്ച് പറയുന്നു, ഡാ ബില്ലി, എല്ലാറ്റിനും കാരണം നീയാണ്. എന്തിനാണ് ഈ അപകടത്തിലേക്ക് ഞങ്ങളെ വലിച്ചിട്ടത്? നിനക്ക് അങ്ങനെ തന്നെ വേണം, ഞങ്ങൾ പോവുകയാണ് എന്നും പറഞ്ഞ് ഒരു ഒലക്ക എടുത്ത് പെന്നി വയസ്സിന്റെ തലമണ്ടക്ക് ഒറ്റ വീശ്. ഇതൊക്കെ റിച്ചിയുടെ ഐഡിയ ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും ധൈര്യത്തോടെ നിൽക്കുന്നുണ്ടെങ്കിലും ഓരോരുത്തർക്കുമുള്ള ഭയം എന്താണെന്ന് പെന്നി വയസ്സിന് അറിയാം. സ്റ്റാൻലിക്ക് ഫോട്ടോയിലുള്ള രൂപത്തെ പേടിയായതിനാൽ ആ രൂപം സ്റ്റാൻലിക്ക് കാണിക്കുന്നു. എന്നാൽ ഇപ്പോൾ അവൻ ഭയപ്പെടുന്നില്ല. ബെവർലിക്ക് അവളുടെ അച്ഛനെ പേടിയാണ്. ആ രൂപം കാണിച്ചെങ്കിലും ബെവർലിക്ക് ഭയം വന്നില്ല. എന്നാൽ ആരും ഭയപ്പെടാതെ പെന്നി വയസ്സിനെ കൂട്ടം കൂടി ഇരുട്ടടി വെക്കുന്നു. ടമാർ പടാന്ന് അടിച്ചടിച്ച് അവശനാക്കി വെച്ചിട്ട് ശേഷം ബില്ലി പറയുന്നു, ഞങ്ങൾ പേടിച്ചു നിന്നത് കൊണ്ടാണ് നീ ഞങ്ങളെ ആക്രമിച്ചത്. അക്കാര്യം ഞങ്ങൾക്ക് മനസ്സിലായട മൊട്ടത്തലയാ. ഇനി നിനക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം നിന്നെ ഞങ്ങൾക്ക് ഒട്ടും ഭയമില്ല. അങ്ങനെ പെന്നി വയസ്സിന്റെ ശക്തി മൊത്തത്തിൽ തകർന്നു പോവുകയാണ്. പോകുന്നതിന് മുൻപ് പെന്നി വയസ്സ് ഒരു കാര്യം പറയുന്നു, ഇത് എന്റെ അവസാനമാണെന്ന് കരുതണ്ട, ഞാൻ തിരിച്ചു വരും. അങ്ങനെ പെന്നി വയസ്സിന്റെ മുൻപിൽ നിന്നും രക്ഷപ്പെട്ട് കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്നു. ബില്ല് പറയുന്നു, ഇനി 27 വർഷം കഴിയുമ്പോൾ പെന്നി വയസ്സ് വീണ്ടും വരും. അപ്പോൾ നമ്മൾ എവിടെയാണെങ്കിലും എന്ത് തിരക്കിലാണെങ്കിലും നമ്മൾ വീണ്ടും ഒരുമിച്ച് നിൽക്കണം, പെന്നി വയസ്സിനെ തകർക്കണം. അങ്ങനെ പറഞ്ഞ് എല്ലാവരും പരസ്പരം വാക്ക് കൊടുക്കുന്നു. ഇതോടെ ഇറ്റ് എന്ന ചിത്രത്തിന്റെ ചാപ്റ്റർ 1 ഇവിടെ പൂർണ്ണമാവുന്നു. ബൈ.